ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. കുറേ ജോലിയിലുള്ള ഒരു ദിവസം നമുക്ക് എന്തെല്ലാം ഈസി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വീഡിയോയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഒരു ദിവസത്തിൽ കുറച്ച് ഭാഗങ്ങൾ. ഇപ്പം ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോകുന്നത്. രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉപ്മാവാക്കാന്ന് വിചാരിച്ച്. അതാകുമ്പോൾ കറിയൊന്നും നോക്കണ്ട, എൻ്റെ മക്കൾക്കാണ് അതി എരിവൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി നടക്കും. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം ഉപ്പുമാവാക്കിയിട്ട് സാധനമെല്ലാം വാങ്ങിട്ട് വരാന്ന്. ഗോതമ്പ് ഉപ്പുകൊണ്ടാണ് ഞാൻ ഉപ്പുമാവാക്കുന്നത്. ഉള്ളി ചെറുതായി മുറിച്ച് വെച്ച് നമുക്ക് ക്യാരറ്റ് മുറിച്ചിടാം. ഉള്ളി, ക്യാരറ്റ്, തക്കാളി, പച്ചമുളകും, ഈ നാല് സാധനം ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കട്ട കെട്ടൊന്നുമില്ല, നമുക്കതിലേക്ക് വേഗം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്, വെളിച്ചെണ്ണ ഓയിൽ എന്താണെങ്കിലും എടുക്കാം. ഞാൻ നല്ല വെളിച്ചെണ്ണ എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പൊട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഉഴുന്ന് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കൊടു കൊടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ക്യാരറ്റും കൂടി അതിലൊത്തിട്ട് തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നുറുക്ക് ഗോതമ്പ് അതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പേക്ക് നുറുക്ക് ഗോതമ്പ് എടുത്തത്. നമുക്ക് ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് എല്ലാവരുടെ ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് ഒന്നുകൂടി നന്നായി വറുത്തെടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേഗം ഒന്ന് കഴിച്ചെടുക്കാം. പിന്നെ ഇതിൽ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കും. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെയാണ് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലത്. എന്നോട് അന്നേരം വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് കഴിഞ്ഞപ്പോഴാണ് ഇട്ട് കൊടുത്തത്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളറ് കിട്ടി. നമുക്ക് കളറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും മഞ്ഞൾപ്പൊടിയല്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നല്ല മഞ്ഞ കളറ് കിട്ടുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല ഇതൊന്നുമില്ലാണ്ട് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് സ്കൂള് പോകുന്ന സമയത്ത് പെട്ടെന്ന് അരിയെല്ലാം പുതിർക്കാനൊക്കെ മറന്നു പോയ ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ ഇപ്പം തന്നെ ചോറും ആക്കിയെടുത്തിന്. ചോറ് വറുത്തത് ഇങ്ങനെയാണ് ഞാൻ ചോറ് വറുത്തൽ. നമുക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിമ്പിളൊരു തട്ടിക്കൂട്ട് കറി കൂടി ഒന്ന് കാണിച്ചു തരാൻ. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് മുറിച്ചെടുക്കുക. പിന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കുക. അതിൽ കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുക. വേഗം സിമ്പിളായിട്ട് ചെയ്യുന്നൊരു പണിയത്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെള്ളത്തേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കടു പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങൾ അതിലത്തിട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചുവന്ന മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല പച്ചടിയെല്ലാം പോലെ ഉണ്ട്. നല്ല കളറിൽ മഞ്ഞൾ മാത്രം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുളിയും കൂടിയുള്ളതുകൊണ്ട് നല്ല രസമുണ്ടാവും. നമുക്ക്
എരി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ രണ്ടോന്ന് വെച്ചോളം കൂടി മുറിച്ചിട്ടെടുത്താൽ മതി. പിന്നെ മേ മുളക് ഇട്ടതും എന്തെങ്കിലും തോരണം വെക്കും. പിന്നെ അതൊന്നും റെസിപ്പി കാണിച്ചിട്ടില്ല എന്നുള്ളൂ. പിന്നെ അടിച്ചു വാരി തുടക്കം ക്ലീൻ ചെയ്യാനെല്ലാം കുറേ ഉണ്ടേനു. കുട്ടികളുടെ ഡ്രസ്സെല്ലാം ഇങ്ങനെ നിലത്ത് തന്നെ കഴിച്ചിട്ടിട്ടാ പോവുക. പിന്നെ എനിക്ക് ഇന്നൊരു കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോകണോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സാധനം എല്ലാം തീർന്നിട്ടുണ്ട്, എല്ലാ സാധനം വാങ്ങാൻ പോകണം. ഞാൻ അടുത്ത് പീടികയില്ലാത്തതുകൊണ്ട് എല്ലാ സാധനവും ഒന്നിച്ച് വാങ്ങിയൊക്കെ ചെയ്യുക. പോകേണ്ടതുകൊണ്ട് ഉമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് സാധനം വാങ്ങി വെക്കണം. സാധനമെല്ലാം വാങ്ങിയിട്ട് വന്ന് ഇനി ഇതെല്ലാം എടുത്തു വെക്കണം. അതൊരു വലിയ പണി തന്നെയാണ് എല്ലാം എടുത്തു വെക്കാൻ. പച്ചക്കറിയെല്ലാം ഒന്നിച്ചിട്ടാ തന്ന്, അതിനെ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്ന തന്നെ ചിക്കനും പിന്നെ പൊറോട്ട വാങ്ങിന്. പൊറോട്ട ഹാഫ് കുക്ക് പൊറോട്ട വാങ്ങിയത്. ഞാൻ ഇച്ചിരി രാത്രി അത് ചെയ്യാന്ന് അക്കാന്ന്. കല്യാണത്തിനെല്ലാം പോയി വന്ന് ടയേർഡായില്ലേ, അതുകൊണ്ട് പിന്നെ ചിക്കൻ കറിയും പൊറോട്ട ആക്കാന്ന് വിചാരിച്ച്. പിന്നെ ഉള്ളി മുറിച്ചിട്ട് വേഗം കഴിയും, അതുകൊണ്ട് അധികം പണിയാന്നുണ്ടാവില്ല. നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം വേഗം ഇതിൽ നിന്ന് മുറിച്ചിടാൻ പറ്റൂ. എൻ്റെ വീട്ടിൽ ഇത് കുറേ ആയി, എൻ്റെ വീട്ടിൽ ഇതുവരെ എടുക്കില്ല. മൂന്നാല് കൊല്ലമായി മിക്സി വാങ്ങിയിട്ടേനു, ഇതുവരെ എടുക്കില്ലേനു. പ്രീതിൻ്റെ മിക്സി തന്നെ പെറുക്കുള്ളത്. എന്നിട്ട് ഞാനിപ്പം എടുക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കലോ തുടങ്ങി. അവരും അറിയാം ഇതെല്ലാം വലിക്കാൻ തന്നെ കുറേ പണിയല്ലേ എന്ന് വെച്ചിട്ട് ഇതുവരെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടേനു. ആ വാങ്ങിയ കൊണ്ടാന്ന പെട്ടി തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടേനുള്ള. ഇപ്പം ഞാൻ എന്നിട്ട് ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ എടുക്കൽ തുടങ്ങി. എന്തെങ്കിലും ഫങ്ഷനും എല്ലാം വരുമ്പോൾ നല്ല ഉപകാരം കേട്ടോ ഈ മിക്സിയിലതിനെ കൊണ്ട്. നല്ല ഉപയോഗം, പെട്ടെന്ന് നമുക്ക് ഉള്ളി കുറച്ചിടാം. ഏറ്റവും ആവശ്യമുള്ളതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം ഉള്ളിയല്ലേ. എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും കൂടുതൽ മുറിച്ചിടാനൊരു പണിയുള്ള സംഭവം. അപ്പോൾ പെട്ടെന്ന് കൈയിട്ടാ. ചിക്കൻ കറീൻ്റെ റെസിപ്പി വഴിയായിട്ടത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ആ ഉള്ളിനെ അങ്ങനെ മിക്സിയിൽ മുറിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ആക്കുകയെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് സ്പീഡാക്കി കാണിച്ചു തരണം കേട്ടോ. സാധാ കറി വെച്ച പോലെ തന്നെ ഉണ്ടാവും നല്ല. ഇങ്ങനെ ഉള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല സാധാ മുറിച്ചിട്ട പോലെ തന്നെ ആയിട്ട് അങ്ങനെ ചിക്കൻ കറി റെഡിയായി. നമുക്കിനി പൊറോട്ടയും കുടിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ രാത്രിയത്തെ ഫുഡ് കൂടിയായി. പൊറോട്ട ചുടുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമുക്കിതുപോലെ കുറച്ച് എണ്ണ ഇട്ട് വെച്ചിട്ട് രണ്ടെണ്ണ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഒരു പൊറോട്ട നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതുപോലെ തവയെ തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ഇത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഓരോ പൊറോട്ടയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തൊക്കെ കേട്ടാ. അറിയുന്ന ആൾക്കാരുണ്ടാവേ, അറിയാത്ത കണ്ടിട്ട് പറഞ്ഞത് കേട്ടാ.
അപ്പോൾ കുട്ടിയൊക്കെ പുട്ട് കൊടുത്ത് രാത്രി ഇനി ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റണം തേച്ചു വൃത്തിയേടായിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റിയെടുക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.